നമസ്കാരം. കേരളത്തിലെ രണ്ട് യുവജനപ്രതിനിധികൾ, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ എംഎൽഎ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും തമ്മിലുള്ള വിവാഹ വാർത്ത ഇന്നാണ് പുറത്തുവന്നത്. അത് ഇടത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടത് ക്യാമ്പുകളെ സംബന്ധിച്ച് ഒരു പുതു ചരിത്രം കൂടി സൃഷ്ടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുൻപും പല വിവാഹങ്ങൾ ഇത്തരത്തിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും രണ്ട് ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന രണ്ട് ചെറുപ്പങ്ങൾ ഒരേ സമയം വിവാഹം കഴിക്കാൻ പോകുന്നു. ഒരാൾ തിരുവനന്തപുരം നഗരമാതാവാണെങ്കിൽ മറ്റൊരാൾ SFI സംസ്ഥാന അധ്യക്ഷനാണ്, അല്ലെങ്കിൽ ബാലുശ്ശേരി പോലൊരു മണ്ഡലത്തിൽ നിന്ന് ഈ ചെറുപ്രായത്തിൽ SFI സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ജനപ്രതിനിധിയായ MLA വ്യക്തി. അങ്ങനെ ആ രണ്ട് വ്യക്തികൾ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് കേരളത്തിൽ ഒരു പുതു ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തി എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഉത്തരം കൂടിയാകുകയാണ് ഈ പറയുന്ന വിവാഹം എന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അതായത് ഇടതുപക്ഷത്തിന്റെ ഇക്കാലത്തെ പ്രസക്തി കൊണ്ട് ജാതിമത വേലിക്കെട്ടുകളെല്ലാം പൊളിച്ചെഴുതി സങ്കല്പത്തിനും താല്പര്യത്തിനും അനുസരിച്ച് വ്യക്തിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും ചെറുപ്പങ്ങൾക്കെല്ലാം അവസരമൊരുങ്ങുന്നു എന്നുള്ള സൂചനകൾ ഇത് നൽകുന്നുണ്ട്. ഒരു പക്ഷേ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഈ മേയർ പദവിയിലേക്ക് വരുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുപോലെ SFI സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സച്ചിൻ ദേവ്, രണ്ടുപേരും ഒരേ മതവിഭാഗത്തിലുള്ളവരാണെങ്കിലും അതിൽ രണ്ട് കാസ്റ്റുകാരായി നിൽക്കുന്നവർ, ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും അത്തരത്തിൽ വേർതിരിവ് കാണാൻ പാടില്ല, പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ഇതൊരു ചെറുതോതിലെങ്കിലും ചെറിയ ചൊറിച്ചിലിന് ചില സംഘ പേജുകളിലൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അത് വായിക്കാൻ ഇടയായതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. അതായത് ഈ മുന്നോക്കക്കാരായവരെ വിവാഹം കഴിക്കാൻ ഇന്നും പിന്നോക്കക്കാരന് ഈ നാട്ടിൽ എന്തോ കുറവുണ്ട് എന്നുള്ളൊരു തോന്നൽ പൊതുവെ ഉണ്ടല്ലോ. ആ തോന്നലിനൊരു മറുപടിയാകെയാണ് സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രൻ തമ്മിലുള്ള ഈ വിവാഹം. നമ്മുടെ പൊതുവെയുള്ള വിവാഹങ്ങളുടെ ഒരു വേലിക്കെട്ട് തകർത്തിട്ട് അവർ തമ്മിൽ മുൻപ് ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ പരസ്പരം അറിയാവുന്നവർ എന്ന നിലയ്ക്ക് വീട്ടുകാരും കൂടി കൂടിയാലോചിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പങ്ങൾക്ക് വലിയ പ്രതീക്ഷകളും സമ്മാനിക്കുന്നുണ്ട്. അതായത് ഇഷ്ടപ്രകാരം സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ഇന്നും കേരളത്തിന് പൊതുവെ ത്രാണി ഉണ്ടാകാത്തൊരവസ്ഥയുണ്ട്. അതായത് ഇഷ്ടപ്പെട്ടു പോകുന്ന ആളുടെ ജാതി മതം ഇതെല്ലാം വലിയ പ്രശ്നമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെ ബാലസംഘം പോലൊരു സംഘടനാ സംവിധാനത്തിൽ നിന്നാണ് ആര്യ രാജേന്ദ്രൻ വളർന്നത്. അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരുന്ന വ്യക്തിയാണ് സച്ചിൻ ദേവും. അതുപോലെ വളർന്ന് SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വ്യക്തി നിലവിലും അത് തുടരുകയാണ്. നേരത്തെ ബാലസംഘത്തിൽ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. പോരാത്തതിന് SFI സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ആര്യ രാജേന്ദ്രൻ. ഇങ്ങനെ പരസ്പരം അറിയാവുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് അവർക്ക് തമ്മിൽ അങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ താല്പര്യമുണ്ടാകുന്നു. ആ ഇഷ്ടം വീട്ടുകാരെ കൂടി പരിഗണിച്ച് അങ്ങനെ വിവാഹത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെയല്ലേ പുതിയ കാലഘട്ടത്തിൽ വിവാഹങ്ങൾ അടിച്ചേൽപ്പിക്കലല്ല തിരഞ്ഞെടുക്കലുകളാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തിപ്പെടാൻ ഇവർ ഒരു കാരണമാവുകയാണ്. വളരെ നല്ലൊരു ചിന്താഗതിയാണ്. ഇത്തരത്തിൽ രണ്ടുപേരുടെയും ജാതികളൊക്കെ എടുത്ത് പരിഗണിക്കാതെ രണ്ടുപേരും പ്രൊമിനന്റ് ലീഡേഴ്സാണ്, ഇടത് രാഷ്ട്രീയത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. ആ നിലയ്ക്ക് തന്നെ അവിടെ മറ്റു ഒരു കാര്യങ്ങളും പരിഗണിക്കാതെ ഇത്തരമൊരു വിവാഹമൊക്കെ നടക്കാൻ വേദി ഒരുങ്ങുമ്പോൾ ചിലർ ചില കോണുകളിലിരുന്നും ഇതിനെയൊക്കെ വിമർശിക്കാനും ഇതിലൊക്കെ ചില കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഇതിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കാനൊക്കെ തയ്യാറാകുമ്പോൾ അവരെയൊന്നും പിന്നെ കണക്കിൽ കൂട്ടേണ്ട കാര്യമില്ലെന്നാണ് പറയേണ്ടത്. ഈ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ കലാലയ ജീവിതങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്വന്തം തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ അത് അവരുടെ ഇഷ്ടമായി നിങ്ങൾ അങ്ങ് അംഗീകരിച്ചു കൊടുക്കും. അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് രണ്ടുപേർക്കും ത്രാണിയുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ചിലർക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്ന് പറയുന്നത്. ഇത് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട ഒരുതരം ചിന്താഗതിയാണ്. അവരവർക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ അവസരമില്ലാത്ത ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് ജാതിമത വേലിക്കെട്ടുകളുള്ള ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ചിന്തയുള്ള രണ്ടുപേർ ആ വേലിക്കെട്ടിന് പുറത്തേക്ക് പോയി നിന്ന് ഇത്തരത്തിലൊരു വിവാഹം നടത്തുമ്പോൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവർ എന്ന നിലയ്ക്ക് അവർക്ക് കൃത്യമായ സന്ദേശവും ഒപ്പം ഇത്തരത്തിൽ തിരഞ്ഞെടുക്കലുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്ദേശവും കൊടുക്കാൻ കഴിയുന്നുണ്ട്. അവരവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം
ഇനി മുതൽ അവരവർക്ക് തന്നെയാണ് കാലഘട്ടം കരുതി വെച്ചിരിക്കുന്നു എന്നുള്ള തോന്നൽ ഇവിടെ നിന്ന് ഉളവാക്കുകയാണ് അതായത് നമ്മുടെ നാട്ടിൽ വിസ്മയമാരും അല്ലെങ്കിൽ ഉത്രമാരൊക്കെ ഉണ്ടായിപ്പോയത് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കലുകൾക്കപ്പുറം അടിച്ചേൽപ്പിക്കലുകൾ ആയതുകൊണ്ടാണ് അത്തരം സൃഷ്ടികൾ ഉണ്ടായതെന്ന് നിസ്സംശയം പറയാം അപ്പോൾ ചോദിക്കും പ്രണയ വിവാഹത്തിൽ എന്താ ഇതൊക്കെ ഇല്ലേ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കലുകൾക്കിടയിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരാം എന്നിരുന്നാൽ കൂടിയും അന്ന് ഈ തിരഞ്ഞെടുത്തവർക്ക് മറ്റാരെയും കുറ്റം പറയാൻ പറ്റില്ല അവർ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് മറ്റത് അടിച്ചേൽപ്പിച്ച് അവരെ കൊണ്ടുവന്ന് ജീവിക്കാൻ പോലും അനുവദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് രണ്ടും വേറിട്ട് നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ആ രീതിക്ക് നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രനെ പോലെ വളരെ രാഷ്ട്രീയ ഭാവിയുള്ള ഇടതുപക്ഷത്തിന്റെ ചെറുപ്പമാണ് ആ കുട്ടി ഒപ്പം എസ്എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ നിന്ന് പാർലമെന്ററി രംഗത്തേക്ക് കടന്നുപോയ സച്ചിൻ ദേവും ഈ നാടിന് വലിയ പ്രതീക്ഷയുള്ള നേതാക്കന്മാർ തന്നെയാണ് ഇടതിന്റെ ചെറുപ്പങ്ങളെല്ലാം പുതുകാലഘട്ടത്തിൽ മനുഷ്യപക്ഷത്തു നിന്ന് ചിന്തിക്കുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കുറച്ച് മേഖലകളിൽ അത് അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും മുഖം കൊടുക്കേണ്ട അതിനെയൊന്നും വകവച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇത്തരം കാഴ്ചകൾ പതിവാകുമ്പോൾ ഇതെല്ലാം പൊളിഞ്ഞടങ്ങി തുടങ്ങും ആ നവദമ്പതികൾക്ക് ഒരു മാസത്തിനകം വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന ഇവർക്ക് രണ്ടുപേർക്കും കേരളത്തിന്റെ പൊതുമനസാക്ഷി ഇന്നത്തെ പുതിയ കാലഘട്ടം നിറഞ്ഞ മനസ്സാലെ ഭാവുകങ്ങൾ നൽകുന്നതിനപ്പുറം അവരെ വിമർശിക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ഈ നാട്ടിലെ ഈ ക്ഷുദ്രജീവികളിൽപ്പെടുന്ന ഒരു വിഭാഗക്കാരാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത രണ്ട് ചെറുപ്പങ്ങൾക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എയും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന അപൂർവതയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുമ്പോൾ അതിന് എല്ലാവരും ഒരേ മനസ്സാലെ നിന്ന് മംഗളം നേരുകയാണ് ഒരു പരിഷ്കൃത കാലഘട്ടത്തിലെ ഒരു മികച്ച ചിന്താഗതി ചെയ്യേണ്ട കാര്യമെന്ന് നിസ്സംശയം പറഞ്ഞു വെക്കാൻ കഴിയും.